നമസ്കാരം ഇന്നത്തെ ക്ലാസ് ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ തുടർച്ചയാണ് ബസ് ബാർ സിസ്റ്റം പവർ തയാരീഫ് ടേംസ് ആൻഡ് ഡെഫിനീഷൻസിനെ കുറിച്ചാണ് പ്രസൻറ്റേഷൻ ചെയ്യാൻ പോകുന്നത് ഓക്കെ ഇന്നത്തെ പ്രസൻറ്റേഷനിലെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് നോക്കാം ഒന്ന് എക്സ്പ്ലെയിൻ ദ ബസ് ബാർ സിസ്റ്റം ആൻഡ് ദ മെത്തേഡ് ഓഫ് ഇൻസ്റ്റാളേഷൻ ബസ് ബാർ സിസ്റ്റവും ഇൻസ്റ്റാളേഷൻ രീതിയും വിശദീകരിക്കുക ഇതിനെക്കുറിച്ച് പറയണം രണ്ട് സ്റ്റേയ്റ്റ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ദ ബസ് ബാർ സിസ്റ്റം ബസ് ബാർ സിസ്റ്റത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പ്രസ്താവിക്കുക ഇതിനെക്കുറിച്ചും പറയണം മൂന്ന് ഡിറ്റർമിൻ ദ റേറ്റിംഗ് ഓഫ് ദ ബസ് ബാർ ബസ് ബാറിൻ്റെ തരംതിരിക്കൽ നിർണയിക്കുക ഇതിനെക്കുറിച്ചും പറയണം നാല് സ്റ്റേറ്റ് ദ യൂസ് ഓഫ് പ്ലഗ്ഗിൻ ബോക്സസ് ആൻഡ് ദയർ കൺസ്ട്രക്ഷൻ പ്ലഗ്ഗിൻ ബോക്സുകളുടെ ഉപയോഗവും അവയുടെ നിർമ്മാണവും പ്രസ്താവിക്കുക ഇതിനെക്കുറിച്ചും പറയണം അഞ്ച് സ്റ്റേറ്റ് ദ മെത്തേഡ് ഓഫ് കേബിൾ ഓർ കോൺഡ്യൂട്ട് ടെർമിനേഷൻ ഇൻ പ്ലഗ് ഇൻ ബോക്സസ് പ്ലഗ് ഇൻ ബോക്സുകളിൽ കേബിൾ അല്ലെങ്കിൽ കോൺഡ്യൂട്ട് ടെർമിനേഷൻ രീതി വ്യക്തമാക്കുക ഇതിനെക്കുറിച്ചും പറയണം ഓക്കെ ബേസിക്സിലേക്ക് അടക്കാം ബസ്ബാർ സിസ്റ്റം പവർ താരിഫ് ടെർംസ് ആൻഡ് ഡെഫിനീഷൻസ് ബസ്ബാർ സിസ്റ്റത്തിൻ്റെ പവർ താരിഫ് നിബന്ധനകളും നിർവചനങ്ങളും ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പുകളിലും ഫാക്ടറികളിലും ഷോപ്പ് തറയിൽ പരസ്പരം അടുത്ത് നിന്ന് നിരവധി യന്ത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് അണ്ടർഗ്രൗണ്ട് കേബിളുകൾ അല്ലെങ്കിൽ ഓവർഹെഡ് വയറുകൾ അല്ലെങ്കിൽ കേബിളുകൾ എന്നിവയിലൂടെ ഈ മെഷീനുകളെ വൈദ്യുത വിതരണവുമായി ബന്ധിപ്പിക്കുന്നതിലൂടെ ഷോക്ക് അപകടങ്ങൾക്ക് കാരണമാകുന്ന ബുദ്ധിമുട്ടുള്ള രീതികൾ ഉൾപ്പെട്ടേക്കാം അത്തരം സ്ഥലങ്ങൾക്കായി ചിത്രത്തിൽ എ ബി എന്നിവയിലേതുപോലെ ഒരു ഓവർഹെഡ് എൻക്ലോസഡ് ബസ് ബാർ സിസ്റ്റം ശുപാർശ ചെയ്യുന്നു ഈ ബസ് ബാർ സിസ്റ്റത്തെ ചിലപ്പോൾ ബസ് വേ അല്ലെങ്കിൽ ബസ് ഡെക്റ്റ് എന്ന് വിളിക്കുന്നു ബസ് ബാർ അസംബ്ലി നിലത്ത് നിന്ന് രണ്ടേ പോയിൻറ്റ് ഏഴ് അഞ്ച് മീറ്റർ ഉയരത്തിൽ സ്ഥാപിക്കണം മൈൽഡ് സ്റ്റീൽ ആംഗിൾസ് അല്ലെങ്കിൽ ഫ്ലാറ്റ്സ് അല്ലെങ്കിൽ ചിത്രത്തിൽ തന്നിരിക്കുന്ന പോലെ നിലത്ത് നിന്ന് ഫ്രെയിം ചെയ്ത ഘടന സപ്പോർട്ട് ചെയ്യുന്നു അടുത്തത് ബസ് കപ്ലർ ഉയർന്ന ചാലകത ഉയർന്ന പ്യൂരിറ്റി അല്ലെങ്കിൽ ലോഹ ട്രങ്കിൻ്റെ സാധാരണ നീളത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഇൻസുലേറ്റിംഗ് സപ്പോർട്ടുകളിൽ ചതുരാകൃതിയിലുള്ള വിഭാഗങ്ങളുടെ അലോയ് അലുമിനിയം എന്നിവയാണ് ബസ് ബാറുകൾ ബസ് ബാർ വിഭാഗങ്ങൾ സ്റ്റാൻഡേർഡ് നീളത്തിൽ ഇരുന്നൂറ് ആംബിയറിന് മൂന്ന് പോയിൻറ്റ് ആറ് അഞ്ച് മീറ്ററും നാനൂറ് ആംബിയറിന് രണ്ട് പോയിൻ്റ് നാല് നാല് മീറ്ററും ലഭ്യമാണ് അവ ബന്ധപ്പെട്ട ബസ് ബാർ അറ്റങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു ബസ് ബാറുമായി ബന്ധിപ്പിക്കാൻ കഴിയും ഇങ്ങനെ തുടർച്ചയായ ബസ് ബാറുകളെ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകളുടെ ദൈർഘ്യം കൂട്ടാൻ കഴിയും രണ്ട് ബസ് ബാറുകൾ കൂടി ചേർക്കുന്ന രീതി ചിത്രത്തിൽ തന്നിട്ടുണ്ട് അഞ്ഞൂറ് വോൾട്ട് റേറ്റിലുള്ള വോൾട്ടേജ് ഉള്ള ബസ് ബാറിൻ്റെ നൂറ് ഇരുന്നൂറ് നാനൂറ് അറുന്നൂറ് എണ്ണൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അറുന്നൂറ് രണ്ടായിരം രണ്ടായിരത്തി നാന്നൂറ് മൂവായിരത്തി അറുന്നൂറ് ആംബിയേഴ്സ് എന്നിങ്ങനെയാണ് സ്റ്റാൻഡേർഡ് റേറ്റിംഗ് ഇൻഡോർ അല്ലെങ്കിൽ ഔട്ട്ഡോർ ഉപയോഗത്തിനായി പോയിന്റ് ടു പോയിൻ്റ് ഫീഡറുകളായി ഈ ബസ് ബാറുകൾ ലഭ്യമാണ് ജനറേറ്റ് സ്റ്റേഷനുകൾ സബ് സ്റ്റേഷനുകൾ മെറ്റൽ വ്യവസായം തുണി വ്യവസായം എന്നിവയിൽ ഈ ബസ് ബാറുകൾ ഉപയോഗിക്കുന്നു ചിത്രത്തിലെന്നപോലെ വെർട്ടിക്കലായി മൗണ്ട് ചെയ്ത ബസ് ബാറുകൾ ഉപയോഗിച്ച് മെയിനുകളിൽ നിന്നുള്ള വിവിധ കണക്ഷൻ സുഗമമാക്കുന്നതിന് ഒന്നിലധികം നിലകളിലുള്ള ഫ്ലാറ്റുകളിലും ഈ ബസ് ബാറുകൾ ഉപയോഗിക്കുന്നു തറകളിലൂടെ കടന്നുപോകുന്ന ട്രക്കിങ്ങിൻ്റെ ഓരോ നിശ്ചിത വിഭാഗത്തിനും മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഉയർന്ന ഗ്രീഡ് ഫയർ പ്രതിരോധ ശേഷിയുള്ള വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച മികച്ച ബാരിയറാണ് ഈ വെർട്ടിക്കൽ ബസ് ബാറുകളിൽ നൽകിയിരിക്കുന്നത് ഇടവേളകളിൽ നീക്കം ചെയ്യാൻ കഴിയുന്ന അഴുക്ക് പൊടി ഈർപ്പം എന്നിവ ശേഖരിക്കുന്ന സ്ഥലമാണ് ഈ കളക്ടിംഗ് പോയിന്റ് അതായത് ബാരിയർ ബന്ധിപ്പിച്ചിട്ടില്ലാത്ത ഒരു കോപ്പർ ബസ് ബാറിനായി ശുപാർശ ചെയ്യുന്ന നിലവിലെ കറൻറ്റ് ഡെൻസിറ്റി നൂറ്ററുപത്തഞ്ച് പെർ സ്ക്വയർ സെൻറ്റിമീറ്റർ കവിയാൻ പാടില്ല അലുമിനിയത്തിൻ്റെ കറൻറ്റ് ഡെൻസിറ്റി നൂറ്റി പതിനെട്ട് ആംപിയർ പെർ സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് അലുമിനിയം കോപ്പർ ബസ് ബാറുകളുടെ ശുപാർശിത വിഭാഗവും അവയുടെ റേറ്റിങ്ങുകളും ടേബിളിൽ തന്നിട്ടുണ്ട് ബസ് ബാർ അസംബ്ലിയിലൂടെ റൺ ചെയ്യുന്ന രണ്ട് സ്ട്രിപ്പുകൾ അലുമിനിയം അല്ലെങ്കിൽ കോപ്പർ ഉപയോഗിച്ച് എർത്ത് കണ്ടിന്യൂറ്റി നൽകുന്നു ബസ് ബാർ ദൈർഘ്യം വിപുലീകരിക്കുമ്പോൾ ഈ എർത്ത് സ്ട്രിപ്പുകളും എർത്ത് കണ്ടിന്യൂറ്റിയുമായി കണക്റ്റ് ചെയ്യേണ്ടതുണ്ട് അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് ബസ് ബാർ സിസ്റ്റം ഒന്ന് റെഡ്യൂസഡ് കോസ്റ്റ് കുറഞ്ഞ ചിലവ് ചിലവേറിയ ഫ്ലോർ ചേയ്സിംഗ് അല്ലെങ്കിൽ കട്ടിംഗ് പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ലളിതമായ ദ്രുത ഇൻസ്റ്റാളേഷൻ ഇൻസ്റ്റാളേഷൻ്റെ പ്രാരംഭ കാലയളവിൽ ചിലവ് കുറയുകയും ബസ് ബാർ പരിപാലിക്കുന്നതിന് ചെലവ് ആവശ്യവും ഇല്ല രണ്ട് മാക്സിമം ഫ്ലെക്സിബിലിറ്റി പരമാവധി വഴക്കം ബസ് ബാറിൻ്റെ ഓരോ നീളത്തിലും അറുപത് പോയിൻറ്റ് ഒമ്പത് ആറ് സെൻറ്റിമീറ്റർ രണ്ടടി ഇളവേളകളിൽ പ്ലഗ് ഇൻ പോയിൻ്റുകൾ നൽകുന്നതിനാൽ ഇരുവശത്തും ഇൻസ്റ്റാൾ ചെയ്ത മെഷീനുകൾക്കായി കണക്ഷനുകൾ എടുക്കാം ഇത് ചിത്രത്തിൽ തന്നിരിക്കുന്നു മൂന്ന് കംപ്ലീറ്റ് സേഫ്റ്റി പ്ലഗ് ഇൻ പോയിന്റ് പൂർണ്ണമായും ഇൻസുലേറ്റ് ചെയ്തിരിക്കുന്നതിനാൽ ഓപ്പറേറ്റിംഗ് മെയിൻ്റനൻസ് ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ ഉറപ്പാക്കുന്നു നാല് ലൈവ് കണക്ഷൻ പ്ലഗ് ഇൻ ബോക്സുകൾ ഷട്ട് ഡൗൺ ചെയ്യാതെ വേഗത്തിലും സുരക്ഷിതമായും ലൈവ് ബസ് ബാറുകളിലേക്ക് കണക്ട് ചെയ്യാൻ കഴിയുമെന്നതിനാൽ ഫാക്ടറിയുടെ സാധാരണ ജോലിയെ തടസ്സപ്പെടുത്താതെ സമയം ലാഭിക്കുന്നു അഞ്ച് ഗ്യാരൻ്റീഡ് പ്രൊട്ടക്ഷൻ എച്ച് ആർ സി ടൈപ്പ് പ്ലഗ് ഇൻ ബോക്സിലെ ഫ്യൂസ് ഷോർട്ട് സർക്യൂട്ടിനെതിരെ പോസിറ്റീവായും വിശ്വസനീയമായും പരിരക്ഷിച്ചിരിക്കുന്നു ആറ് ഈസിലി എക്സ്റ്റൻഡ് ഫോർ ലേ ഔട്ട് മോഡിഫിക്കേഷൻ ഇൻ ദ ഫാക്ടറി ഫാക്ടറിയിലെ ലേ ഔട്ട് പരിഷ്കരണത്തിനായി എളുപ്പത്തിൽ വിപുലീകരിക്കുന്നു സ്റ്റാൻഡേർഡ് എക്സസറീസുകളുടെ സഹായത്തോടെ ലേ ഔട്ടിന് അനുയോജ്യമായ രീതിയിൽ ബസ് ബാറുകൾ നേരായ നീളത്തിലോ ഒരു കോണിലോ നീട്ടാൻ കഴിയുന്നതിനാൽ ബസ് ബാറുകൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വീണ്ടും കണക്കാക്കാനോ പുനർക്രമീകരിക്കാനോ കഴിയും ഏഴ് സേവിംഗ് ഓഫ് ടൈം വൈൽ ഇനിഷ്യൽ ഇറക്ഷൻ പ്രാരംഭ നിർമ്മാണം നടക്കുമ്പോൾ സമയം ലാഭിക്കൽ യന്ത്രങ്ങൾ സ്ഥാപിക്കുന്നതിന് മുമ്പ് ട്രക്കിങ്ങും ബസ് ബാറുകളും സ്ഥാപിക്കാമെന്നതാണ് ഈ സംവിധാനത്തിൻ്റെ ഗുണങ്ങൾ രണ്ടാമത്തേത് ബന്ധിപ്പിച്ച് അവ ഇൻസ്റ്റാൾ ചെയ്തയുടൻ പ്രവർത്തിക്കാൻ കഴിയും എട്ട് റിഡക്ഷൻ ഓഫ് വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ ഫീഡേഴ്സ് ഫീഡറുകളിലെ വോൾട്ടേജ് ഡ്രോപ്പ് കുറയ്ക്കൽ ഹെവി മെയിൻ ഫീഡറുകളെ യഥാർത്ഥ ലോഡുകളിലേക്ക് അടുപ്പിക്കുന്നതിലൂടെ സർക്യൂട്ട് വയറിംഗ് മിനിമമായി കുറയ്ക്കുകയും അതുവഴി വോൾട്ടേജ് ഡ്രോപ്പ് കുറയുകയും ചെയ്യുന്നു ഒമ്പത് അഡീഷൻ ആൻഡ് ആൾട്രേഷൻസ് കൂട്ടിച്ചേർക്കലുകളും മാറ്റങ്ങളും പ്ലാന്റിലെ ലേ ഔട്ടിലേക്ക് തുടർന്നുള്ള കൂട്ടിച്ചേർക്കലുകളും മാറ്റങ്ങളും എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ കഴിയും കൂടാതെ ബസ് ബാർ വിഭാഗങ്ങൾ നീക്കം ചെയ്യേണ്ട അവ വീണ്ടും മറ്റ് സ്ഥാനങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയും പത്ത് ഇൻ്റേണൽ ഗ്രിഡ് ഫോർ വെൽഡേഴ്സ് വെൽഡുകൾക്കായുള്ള ആന്തരിക ഗ്രിഡ് ഓവർഹെഡ് ബസ് ബാർ സിസ്റ്റം പ്രത്യേകിച്ചും പ്രയോജനകരമാണ് അവിടെ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറിൽ നിന്നും ധാരാളം വൈദ്യുത വെൽഡറുകൾ കനത്ത വൈദ്യുത പ്രവാഹങ്ങൾ നൽകേണ്ടതുണ്ട് പതിനൊന്ന് ബ്രാഞ്ചിങ് ഫ്രം പ്ലഗ് ഇൻ ബോക്സസ് ഫ്രം സ്മാൾ ലോഡ്സ് ചെറിയ ലോഡുകൾക്കായി പ്ലഗ്ഗിൻ ബോക്സുകളിൽ നിന്ന് ബ്രാഞ്ചിങ് ധാരാളം ചെറിയ മെഷീനുകൾക്ക് കണക്ഷൻ നൽകണമെങ്കിൽ ട്രക്കിംഗ് സിസ്റ്റത്തിന് സമീപം ഒരു വിതരണ ബോക്സ് ശരിയാക്കുന്നതും അനുയോജ്യമായ എച്ച് ആർ സി ഫ്യൂസുകൾ ഘടിപ്പിച്ച ടാപ്പ് ഓഫ് ഉപയോഗിച്ച് ഇത് പരീക്ഷിക്കുന്നതും പതിവാണ് പന്ത്രണ്ട് ഡ്യൂറേബിൾ ആൻഡ് ട്രബിൾ ഫ്രീ സർവീസ് മോടിയുള്ളതും പ്രശ്നരഹിതവുമായ സേവനം സാധാരണഗതിയിൽ ബസ് ബാറുകൾ യു ജിയേക്കാൾ വളരെ മൂടിയുള്ള സേവനം നൽകുന്നു കേബിളുകളും നിരവധി വർഷത്തെ പ്രശ്നരഹിത സേവനവും നൽകുന്നു അടുത്തത് മെത്തേഡ് ഓഫ് ഡിറ്റർമിനിങ് ദ റേറ്റിംഗ് ഓഫ് ദ ബസ് ബാർസ് ബസ് ബാറുകളുടെ റേറ്റിങ്ങുകൾ നിർണ്ണയിക്കുന്ന രീതി ഒരു ചെറിയ ഫാക്ടറിയിൽ അഞ്ച് ചെപി റേറ്റുകൾ വീതമുള്ള പത്ത് മോട്ടറുകൾ ഇൻസ്റ്റാൾ ചെയ്യണം മൊത്തം ലോഡ് ഏകദേശം പത്ത് ഇൻറ്റു അഞ്ചാണ് അതായത് അമ്പത് എച്ച് പി അഞ്ച് എച്ച് പി മോട്ടോർ ഏഴ് പോയിൻ്റ് അഞ്ച് ആംബിയറിൽ ഏകദേശം പൂർണ്ണ ലോഡ് കറൻറ്റ് എടുക്കുന്നു ഫാക്ടറി ലോഡിലെ മൊത്തം കറൻറ്റ് എഴുപത്തഞ്ചാം ആംപിയർ ആയിരിക്കും അതൊരു ബസ് ബാർ വഴി വിതരണം ചെയ്യണം സാധാരണയായി ബസ് ബാറിൻ്റെ റേറ്റിംഗുകൾ ഇരുന്നൂറാംബിയർ അല്ലെങ്കിൽ നാനൂറ് ആംബിയർ ആണ് അതിനാൽ ഭാവി ഫാക്ടറിയിൽ ലോഡ് വിപുലീകരിക്കുമ്പോൾ അതേ ബസ് ബാർ ഉപയോഗിക്കാമെന്നതിനാൽ ഇരുന്നൂറാംബിയർ റേറ്റിംഗ് ബസ് ബാർ ഈ കേസിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു ഓവർലോഡ് കണക്കിലെടുക്കുമ്പോൾ മൂന്ന് പോയിന്റ് ആറ് ഇഞ്ച് മീറ്റർ ഇരുന്നൂറ് ആംപിയർ രണ്ട് പോയിന്റ് നാല് നാല് മീറ്റർ നാനൂറ് ആംപിയർ സ്റ്റാൻഡേർഡ് വിഭാഗങ്ങളിലാണ് ബസ് ബാറുകൾ നിർമ്മിക്കുന്നത് മെഷീൻ ലേ ഔട്ടിൻ്റെ മുഴുവൻ ദൈർഘ്യം നിറവേറ്റുന്നതിന് ഇതുവഴി ബസ് ബാറുകളുടെ എണ്ണം തീരുമാനിക്കാം മെക്കാനിക്കൽ കപ്പ്ലിംഗ് നൽകിക്കൊണ്ട് ബസ് ബാർ ദൈർഘ്യം വർദ്ധിപ്പിക്കാനും സ്റ്റാൻഡേർഡ് ദൈർഘ്യത്തിൻ്റെ ഗുണിതങ്ങളിൽ പ്രവർത്തിക്കുന്ന ഏതൊരു നീളവും അങ്ങനെ നേടാനും കഴിയും അടുത്തത് പ്ലഗ് ഇൻ ബോക്സസ് എച്ച് ആർ സി ഫ്യൂസ് ഹോൾഡറുകളെ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഡോറുകളുള്ള കോംപാക്റ്റ് ഷീറ്റ് സ്റ്റീൽ ബോക്സുകളാണ് പ്ലഗ് ഇൻ ബോക്സുകൾ സ്പ്രിംഗ് സ്റ്റീൽ സ്ട്രിപ്പുകൾ ശക്തിപ്പെടുത്തിയ കോണ്ടാക്റ്റുകളിലെ ഉയർന്ന ചാലകത കോപ്പർ ക്ലിപ്പുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു കോണ്ടാക്റ്റുകളിലെ ഈ ക്ലിപ്പ് പ്ലഗ് ഇൻ പോയിന്റുകളിലെ ബസ് ബാറുകളിലേക്ക് നേരിട്ട് പ്ലഗ് ചെയ്യുന്നു ഈ ബോക്സുകളുടെ രണ്ടറ്റത്തും രണ്ട് എർത്ത് പിന്നുകൾ സ്ഥിതി ചെയ്യുന്നു ഇത് ബസ് ബാറുകളിൽ പ്ലഗ് ഇൻ ബോക്സുകൾ മൗണ്ട് ചെയ്യുന്നതിനും സഹായിക്കുന്നു അടുത്തത് റേറ്റിംഗ് ഓഫ് പ്ലഗ് ഇൻ ബോക്സസ് ബസ് ബാറുകളുടെ നിലവിലെ ശേഷി തരണം ചെയ്യാൻ ബോക്സുകൾ പ്ലഗ് ഇൻ ചെയ്തിരിക്കണം പതിനാറ് മുപ്പത്തിരണ്ട് അറുപത്തി മൂന്ന് നൂറ് ആംബിയർ എന്നിവയിൽ നാനൂറ്റി പതിനഞ്ച് ഓർ അഞ്ഞൂറ് വോൾട്ട് ടി പി എൻ ട്രിപ്പിൾ പോൾ ന്യൂട്രൽ റേറ്റ് ചെയ്തിട്ടുണ്ട് കേബിളുകൾ അല്ലെങ്കിൽ പ്ലഗ്ഗിൻ ബോക്സുകളിലേക്ക് ടെർമിനേഷൻ കണക്ഷനുള്ള കണ്ടക്ടറുകൾ വെർട്ടിക്കലായി താഴേക്കോ അല്ലെങ്കിൽ ഇരുവശത്തേക്കോ ആകാം പ്ലഗ്ഗിൻ ബോക്സുകൾ വിതരണം ചെയ്യുന്ന കോൺട്യൂട്ട് ഗ്ലാൻഡുകളെ നയിക്കുന്നതിന് കോൺട്യൂട്ട് പൈപ്പ് ഉപയോഗിക്കുന്നു എന്നിരുന്നാലും ചാലകത നിലനിർത്തുന്നതിന് എല്ലാ അലുമിനിയം ജോയിൻ്റിലും ഓക്സൈഡ് ഇൻഹിബിറ്റിംഗ് ഗ്രീസ് ഉപയോഗിക്കണം ഓക്കെ ഇന്നത്തെ ക്ലാസിൻ്റെ പ്രസൻറ്റേഷൻ ഇവിടെ പൂർണ്ണമാകുകയാണ് ഇതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ ഉണ്ടാകും ഒപ്പം ഇന്നത്തെ പ്രസൻറ്റേഷനിലെ നാല് ചോദ്യങ്ങൾ തരികയാണ് ഒന്ന് എക്സ്പ്ലെയിൻ ദ ബസ് ബാർ സിസ്റ്റം ആൻഡ് ദ മെത്തേഡ് ഓഫ് ഇൻസ്റ്റാളേഷൻ രണ്ട് സ്റ്റേറ്റ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ദ ബസ് ബാർ സിസ്റ്റം മൂന്ന് സ്റ്റേറ്റ് ദ യൂസ് ഓഫ് പ്ലഗിൻ ബോക്സസ് ആൻഡ് ദയർ കൺസ്ട്രക്ഷൻ നാളെ സ്റ്റേറ്റ് ദ മെത്തേഡ് ഓഫ് കേബിൾ ഓർ കോണ്ടൂട്ട് ടെർമിനേഷൻ ഇൻ പ്ലഗ് ഇൻ ബോക്സസ് ഇതിൻ്റെ ഉത്തരങ്ങൾ ശരിയായ വിധം കേട്ട് കണ്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾ സ്വയം കണ്ടെത്തുക ഓക്കെ താങ്ക്